അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖല്ലേ? റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷത്തിലല്ലേ ഉള്ളത്? അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും എന്നും റാഹത്താവട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, ഇനി വരാൻ പോകുന്ന മാസം, അതായത് ഇത് മുഹറം മാസമാണ്, മുഹറം കഴിഞ്ഞാൽ സഫർ, റബീഉൽ അവ്വൽ മാസം, അതിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത്? അതെ, നമ്മുടെ നബി ജനിച്ച മാസം. നമ്മുടെ നബി ജനിച്ച മാസം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം, ആ നബിയെ കുറിച്ച് നമുക്ക് ഇന്ന് എന്തെങ്കിലും ലേശം പറഞ്ഞിട്ട് തുടങ്ങാം അല്ലേ. നമ്മളെ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. എന്നും കഥ പറഞ്ഞാല്, എന്നും പാട്ടുപാടിയാല് നമുക്ക് പഠിക്കാൻ സമയം പാഠം നീങ്ങൂല. അതുകൊണ്ട് എന്നും നമുക്ക് എന്താ പറയണ്ട, കഥ പറയും പാട്ടും ഒന്നും വേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്കത് നമ്മുടെ നബിയെ കുറിച്ച്, നാളെ മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. എല്ലാവരും നാളെ മഹ്ശർ വൻസഭയിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ, സ്വർഗത്തിലേക്കും പറഞ്ഞയച്ചിട്ടില്ല, നരകത്തിലേക്കും ആളുകളെ പറഞ്ഞയച്ചിട്ടില്ല, അങ്ങനെ കുറേ കാലം നമ്മൾ നിൽക്കും അത്രേ. നബി പറഞ്ഞതാണേ, അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആളുകളുടെ പ്രയാസം കണ്ടിട്ട് നബി തങ്ങൾ അള്ളാഹുവിനോട് യാചിക്കും, സുജൂദിൽ വീണ് നബി തങ്ങളോട് പറയും, നബി തങ്ങൾ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഞങ്ങളെ, എൻ്റെ ഉമ്മത്തിന്, ഞങ്ങളെല്ലാവരെയും ഈ പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? നമ്മുടെ നബി. അപ്പം നമ്മുടെ നബി പറയുന്നത് കേൾക്കും. അല്ലാഹു പറയും, ആയിക്കോട്ടെ നബിയെ, നിങ്ങൾ തല ഉയർത്തുവിൻ, നിങ്ങൾ ഇനിയിപ്പോൾ സുജൂദിൽ കിടക്കണ്ട, നമുക്ക് എല്ലാവരുടെയും കണക്കെടുപ്പ് നടത്തിയിട്ട് നല്ലത് ചെയ്തവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാം, ചീത്ത ചെയ്തവരെ നരകത്തിലേക്കും പറഞ്ഞേക്കാം എന്ന് നബി തങ്ങളോട് പറയുന്നു. അങ്ങനെ നബി തങ്ങൾ നമുക്കൊക്കെ വേണ്ടി നാളെ മഹ്ശർ വൻസഭയിൽ വെച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ പറഞ്ഞേക്കാൻ വേണ്ടി നബി തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഷഫാത്തിരക്കും. സത്യം, അല്ലാഹു നമുക്ക് ആ ഷഫാത്ത് നൽകട്ടെ. മുത്തനബിയുടെ ഷഫാത്ത് കാരണം അല്ലാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ, ആമീൻ. പോരെ ഇന്നത്തെ കഥ, ഇന്നത്തെ ചരിത്രം. ഓക്കെ, എന്നാൽ നമ്മൾ ഒരു കേട്ടയത്തോടു കൂടി തുടങ്ങാം. എല്ലാവരും റെഡിയായി? ആ, സ്ലേറ്റും പെൻസിലും കടലാസ് പെൻസിലും ഒക്കെ എടുത്തോളൂ. എല്ലാവരും പുസ്തകത്തിൽ തന്നെ എഴുതല്, അല്ല ചിലരൊക്കെ സ്ലേറ്റിൽ എഴുതുന്നുണ്ടല്ലേ. ഓക്കെ, ശരിക്ക് വൃത്തിയിൽ എഴുതാൻ പഠിക്കണം കേട്ടോ നിങ്ങൾ. വളഞ്ഞൊന്നും എഴുതരുത്, നല്ല വൃത്തിയിൽ നല്ല ഉഷാറായി എഴുതാൻ പഠിക്കണം. രണ്ടാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേന് നമ്മൾ സൂപ്പർ എഴുത്താകണം. ആ പറയട്ടെ. ഓക്കെ, െ പറ്റിയല്ലേ പഠിച്ചത്? ഗൈൻ, ഗൈൻ കഴിഞ്ഞാൽ ഇന്നലെ പഠിച്ചതാ, ഗൈനാണ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. ആണ് പിന്നെ എന്താ പറയാ,
ഓക്കെ എന്നാല് എല്ലാവരും എഴുതിയോ? ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു, എല്ലാവരും ഇനി എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ, എല്ലാവരും എനിക്ക് അയച്ചു തരാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് ഏതാണെന്ന് അറിയുന്നത്? ഇതെന്താ സാധനം? ഏ, ബലൂണാണ്. അതെനിക്കറിയാം. അതല്ല ഇതുവരെ എഴുതിയ സാധനത്തിന്റെ പേര്. ഓക്കെ, എന്താണ് കണ്ടാ? എല്ലാരും കണ്ടാ? എന്നാലും നമുക്കൊരു ഫ അട എഴുതി കൊടുക്കാം. ഇന്ന് നമുക്ക് ഫതഹടണം, കെസരടണം, ലമ്മടണം, സുക്കൂനക്കടണം. ഓക്കെ, എന്നാ ശരി. ഒരു ഫ എല്ലാരും എഴുതിക്കോളി. ദാ ഇങ്ങനെ തുടങ്ങി, ഇങ്ങനെ ഈദാ. ഓക്കെ, ഒരു പുള്ളി. ഫ എത്ര പുള്ളിയാണ്? ഒരു പുള്ളി. ദാ ഒരു പുള്ളി. ഫ എന്താ വായിക്കാം? ഫ. ഇനി വേറൊരു ഫ കൂടിയുണ്ട് എല്ലാരും. ദാ ഇതേപോലെ ഞാൻ എങ്ങനെ എഴുതുന്ന അതേപോലെ നോക്കണേ. ഇനി വേറൊന്നും കൂടെ, ഫതഹും കസറും ലമ്മും സുകൂനൊക്കെ കൊടുക്കണ്ടേ. വേറൊരു ഫ കൂടി ഞാൻ എഴുതി. നിങ്ങൾ എഴുതിയില്ലേ? ഒന്ന് രണ്ട് മൂന്ന്. ഇനി ദാ വലുരുമുള്ള ഫ ഒക്കെ കണ്ടില്ല നിങ്ങള്? ഇഷ്ടായോ? വലൂന് ഇഷ്ടായോ? എന്നാ ഞാനിത് ഇവിടെ വെക്കാണേ. ഇവിടെ തൂക്കിടാൻ സ്ഥലമല്ല, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇനി ഒരു ഫാ കൂടെ. അപ്പോ ഫാവിന് ഫത്ത് കൊടുക്കണം, കെസർ കൊടുക്കണം. ഇനി ലൊമ്മ കൊടുക്കാൻ ഒരു ഫാടേ. ഓക്കെ, ഇതൊരു ഫ. ചോക്കപ്പൊടിയാണേ ഫ. ഇനി ഫത്ര കസറ ലമ്മ് ഒരു സുക്കൂൻ കൊടുക്കാനൊന്നും കൂടെ വേണം. കാണുമോ ആവ നിങ്ങൾക്ക്? ഞാൻ വേറൊരു ചോക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി ഫ ഫിനെന്ത് കൊടുക്കണം? ഫത്ത്. എല്ലാരും ഫത്ത് കൊടുത്തോളൂ. ഫ ഫിന് ഫത്ത്. ഫ എന്താ വായിക്കാം? ഫ ഫ ഫ ഫ ഫ ഫ ഫിന് കെസ്ര. ഫി ഫിന് ഫത്ത്. ഫിന് കെസ്ര. ഫൈന് ഫത്തഹാവുമ്പോ ഫ. ഫൈന് കസറാവുമ്പോ ഫി. പിന്നെ ഫൈന് ലമ്മ് നോക്കാം. ഓക്കെ, ഫൈന് ലമ്മ്. ഇനി ഫൈനോ? ഇതിന് സുക്കൂന് കൊടുക്കാം. ഫ ലേ ഫ ഫി ഫു ഫ. എന്താണ് ഫ ഫി ഫു ഫ? ഫ ഫ ഫി ഫു ഫ. ഇനി അടുത്തത്. ഓക്കെ, ഇതെല്ലാവർക്കും എഴുതാൻ കഴിയില്ലേ? എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ, ഫത്തുട്ടു, കസറോട്ടു, ലൊമ്മോട്ടു, സുക്കുനോട്ടു. ഇനി നമുക്ക് എന്ത് വേണം? വാക്കുണ്ടാക്കണം. നിലക്ക് ഉണ്ടാക്കിയതുപോലെ ഒരക്ഷരങ്ങളൊക്കെ ഫാഗ് കൊണ്ട് തന്നെ തുടങ്ങാം നമുക്ക് അല്ലേ. അപ്പോ ഞാന് നമ്മൾ ഒരു ഫാഗ് ഇട്ട് കൊടുക്കാം. വാക്കുണ്ടാക്കാനാണേ. എല്ലാവരും ഫാഗ് ഇടി എന്റെ കൂടെ. ഓക്കെ, ഇനി അടുത്ത് ഒരു റ അടി. റായിക്കോട്ടു റാട്ടു. ഇനി ഒരു ഹ അല്ല, പിന്നെ ജീമിനെ പോലെയുള്ള പുള്ളിയില്ലാത്ത ഹ. ഓക്കെ, ഫ
ഞാനിതിന് കള്ളിയിലാക്കണേ. ഇത് നമുക്ക് എന്താക്കാൻ പറ്റും നോക്കാം. ഫാന് ഫത്ഹ കസ്ര ദമ്മ കൊടുക്കണ്ടേ, ഫത്ഹ കൊടുക്കാം. എന്താണ് ഫത്ഹ? ഫാന് ഫത്ഹ ഇടുമ്പോ എന്താ വായിക്ക? ഫ. പിന്നെ റായിന് കസ്റും കൊടുത്തോളൂ. ഫ റേ, ഫ റേ ല്ലേ. ഫ റി എന്ന് വായിച്ചാൽ മതി കേട്ടോ. റാ എന്ന് കസ്ര ഇട്ട് എടുത്ത് വായിക്കാം, റീ എന്ന് വായിക്കാം. ഏ ഫത്ഹ ഇടുമ്പോ റാ എന്നല്ല വായിക്കണേ, കസ്ര ഇടുമ്പോഴോ റീ എന്ന് വായിക്കണം. ഫരി, ഏ ആ ഫറി എന്ന് പറയണം. പക്ഷെ നമ്മള് കസ്ര ഇടുമ്പോ ചെറിയൊരു മാറ്റം ഉണ്ട്, നമുക്ക് വലിയ ക്ലാസ് നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ വായിക്കാം റി ഫരി. എന്താ പറയാ? ഫ റി ഫരി. എല്ലാരും ഇന്ന് കൂടെ തന്നെ എഴുതിക്കോളിട്ടോ, അപ്പോഴാണ് നമുക്ക് ക്ലാസ്സിന് രസം ഉണ്ടാവും. ഓക്കെ, എന്താ വായിക്കാം? എല്ലാരും പറഞ്ഞ മൂന്ന് പ്രാവശ്യം ഫരിഹ 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 ഫരിഹ. ഓക്കെ, ഇനി അടുത്തത് ഫിത്തറു എന്ന് വായിക്കണം. ഫിത്തറു എന്ന് എഴുതണമെങ്കിൽ എന്തൊക്കെ അക്ഷരം? ഫിത്തറു ഞാൻ ഫിത്തറു ഏതൊക്കെ അക്ഷരം? ഫ, പിന്നെ ത, പിന്നെ റാ. എന്നാ അതിട്ടോളൂ. ആ ഫിത്തറു. ഓക്കെ, ഫ, പിന്നെ പറഞ്ഞേ ത, ത, പിന്നെ റാ. ഓക്കെ, ഫിത്തറു എന്നാക്കണം. ഇനി ഫിത്തറു എന്നാക്കണമെങ്കിൽ എന്ത് വേണം? ഏ ഫിത്തറു എന്നല്ല ഫിത്തറ്. എന്താണ് ഫിത്തറ്? ഇനി എന്ത് കൊടുക്കണം അതിന്? ഫാന് കസ്ര. ഓക്കെ, ഫാന് കസ്ര. ഫി തറ് ഫിത്തറ്. താന് സുക്കൂർ. ഓക്കെ, താന് എന്ത് കൊടുക്കണം? സുക്കൂർ. താന് സുക്കൂർ. ഫിത്ത്, ഓക്കെ, ഫിത്ത് ഫിത്ത് റ റായും സുക്കൂന്. ഓക്കെ, നിങ്ങളൊക്കെ പറഞ്ഞു തരണ്ടല്ലോ ശരിക്ക്. ആ ഓ എന്താ വായിക്ക? ഫിത്തറ് ഫിത്തറ് ഫരിഹ ഫിത്തറ് ഫിത്തറ്. ഓക്കെ, എല്ലാവരും എഴുതിയോ? ആ റെഡി. എന്നാ ഇനി അടുത്തതോ? ഓക്കെ, ഫുത്തിഹ ഫുത്തിഹ. ഫാടണം, പിന്നെ താടണം, ഹ കൊടുക്കണം, റ അല്ല. എന്നാ അതിവിടെ നോക്കാം. ആ എല്ലാരും ഫാട്ടുള്ളൂ. ഫാ, ഏ പിന്നെ താ, പിന്നെയോ താഴ്ട്ടു ഹോട്ടു. ഫാന് എന്താണ്? ലമ്മ കൊടുക്ക. ഫു ഫാന് ലമ്മ. താഴിനോ ഫുത്തിഹ എന്നാക്കണം. ഫുത്തിഹ ആ താഴിന് കസ്ര. ഹനോ ഏ ഫത്ഹ. ഹന് ഫത്ഹും കൊടുക്ക. അപ്പൊ എന്തായി? ഫുത്തിഹ ഫുത്തിഹ ഫുത്തിഹ. ഓക്കെ, ഫുത്തിഹ ഫുത്തിഹ ഫുത്തിഹ. ഓക്കെ, നല്ല കുട്ടികളാ, എല്ലാരും എഴുതില്ലേ. ഇനി ഒരു വാക്കും കൂടെ നമുക്ക്, നമ്മൾ അലിഫില്ലേ, അലിഫിനും പിന്നെ ഫാ പിന്നെ താവും ഹാവും, ആ ഇതിലുള്ള അക്ഷരങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങനെ എഴുതണം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ് എല്ലാം. ആ എഴുതിക്കോളൂ, അലിഫ് എഴുതിക്കോളൂ. ഓക്കെ, ഞാൻ എഴുതാം.
ഹംസ ഏ അലിഫ് ഹംസ ഹംസന്റെ അടയാളം എടുത്തു ഏ ആ അലിഫ് എടുത്തു പിന്നെ ഫാ എടുത്തു ആ നമുക്ക് ഇത് ആക്കണ്ടേ എന്താ അറിയോ അഫ്തഹ എന്നാണ് ആക്കണ്ടേ ആ ഫാ എടുത്തു അലിഫ് എടുത്തു ഫാ എടുത്തു ഇനിയോ അഫ്തഹ എന്നാക്കാൻ ഏത് അക്ഷരമുണ്ട് താ ഏ അതെ എല്ലാവരും താ ഇട്ടു അഫ്തഹ 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 ഫരീഹ ഫരീഹ ഫിത്ര ഫിത്ര ഫുതിഹ ഫുതിഹ വായിക്കുന്നത് ഉറക്കെ വായിക്കണം പിന്നെ അലിഫിന് ഫത്ഹ അ ഫഇന് സുകൂന് ഫ തഇന് ഫത്ഹ ത അഫ്ത ഹഇന് സുകൂന് ഹ അഫ്തഹ നൈക അഫ്തഹ ഓക്കെ അഫ്തഹ ഇനി ഇതിലെന്തോ നമ്മൾ എഴുതാൻ ഇനി ഉണ്ടല്ലോ അലിഫ് കൊടുത്തിട്ട് ഈ ഫാരി കൊടുത്തിട്ട് അതെ അഫ് ഇഫ് ഉഫ് എന്താ പറയാ അഫ് ഇഫ് ഉഫ് നമുക്ക് ഈ സൈഡ് കൊടുത്താലോ ആ ആ പിന്നെ ഉഫ് അടുത്തതാണ് ഉഫ് അതെല്ലാത്തിനും ഉള്ളതല്ലേ നമ്മള് ഇഫ് ഉഫ് എല്ലാ അക്ഷരത്തിന്റെ ഒപ്പം അതിന് ഹംസനെ കൊടുത്തിട്ട് അലിഫിനെ കൊടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ പറയും അഫ് ഇഫ് ഉഫ് അഫ് ഇഫ് ഉഫ് അഫ് ഇഫ് ഉഫ് ആ ഇപ്പൊ എന്തൊക്കെ വാ പഠിച്ചു ഫാന് നമ്മൾ ഫത്ഹും കസവും വമ്മും ഒക്കെ കൊടുത്തു ഏ സുക്കൂനും കൊടുത്തു പിന്നെ ഫരിഹ എന്ന് എഴുതാന് ഏതൊക്കെ അക്ഷരം ഇട്ടു ഫാ ഇട്ടു റാ ഇട്ടു ഹ ഇട്ടു ഫാന് ഫത്ഹ് റായിന് കസർ ഹായിന് ഫത്ഹ് പിന്നെ ഫിത്ർ എന്ന് എഴുതാനോ ഫാ താ റാ ഫായിന് കസർ തായിന് സുക്കൂന് റായിന് സുക്കൂന് ഫിത്ർ അല്ലേ പിന്നെ അടുത്തതാണ് ഫുതിഹ ഫുതിഹക്കോ ഫാ താ ഹ ഫായിന് ദമ്മ തായിന് കസർ ഹായിന് ഫത്ഹ് ഫുതിഹ പിന്നെ അഫ് ഹംസ അല്ലേ അലിഫ് അലിഫിന് ഫത്ഹ് അ ഫഇന് സുകൂന് ഫ അഫ് പിന്നെ തഇന് ഫത്ഹ് ഹഇന് സുകൂന് അഫ്തഹ 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 മറക്കാതെ ശരിക്ക് വായിക്കണം അഫ്തഹ ഓക്കെ അഫ് ഇഫ് ഉഫ് അഫ് ഇഫ് ഉഫ് അഫ് അല്ലേ ഫഇന് സുകൂന് ഇട്ടു ഹംസന്റെ മുകളിൽ ഫത്ഹ് അഫ് ഹംസക്ക് കസർ ഫഇൻ സുകൂന് ഇഫ് ഹംസക്ക് ദമ്മ് ഫഇൻ സുകൂന് ഉഫ് ഇത് നിങ്ങൾ ഇതേപോലെ ഫുള്ളായിട്ട് വായിച്ചിട്ട് ഒരു വീഡിയോ വിട്ടുതരണം വായിച്ചിട്ട് നിങ്ങൾ വായിക്കുന്ന വീഡിയോ കേട്ടോ നിങ്ങളെ കാണാതെ പിന്നെ വിട്ടുതന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ വായിക്കണത് ഉമ്മച്ചനോട് ഇങ്ങനെ വീഡിയോ പിടിച്ചാൽ പറയാം എന്നിട്ട് അത് വിട്ടുതരണം ഓക്കെ റെഡി യെസ് നന്ദി അവസാനിപ്പിച്ചാലോ ഓം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും